താങ്കളോട് ചോദിച്ചത് താങ്കൾ എത്ര വട്ടം നിസ്കരിക്കുന്നു? എത്ര വട്ടം നിസ്കരിക്കുന്നു? ഇബ്രാഹിം പറയില്ല, കാരണം അന്ന് ഓടിയത് സെയിം ടോപ്പിക്കിലാണ് ഓടിയത്. ഇബ്രാഹിം ഇന്ന് വരെ ക്ലബ് ഹൗസിൽ പിന്നെ കഴിഞ്ഞ് പൊങ്ങിയിട്ടില്ല. ഇബ്രാഹിം പറയോ, നിങ്ങൾ ജയിച്ചു, പറയൂ ഇബ്രാഹിം, എത്ര വട്ടം നിസ്കരിക്കുന്നു നിങ്ങൾ? മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര വട്ടം നിസ്കരിക്കുന്നു സഹോദര, എത്ര വട്ടം നിസ്കരിക്കുന്നു? അഞ്ചു പ്രാവശ്യം നിസ്കരിക്കണമെന്ന് ഖുർആനിലെ ഒരു ആയത്ത് കാണിച്ചു തന്നെ. നിങ്ങൾക്ക് ഞാൻ വെക്കാൻ പോകുന്ന പോയിന്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവട്ടില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. ആ താങ്കൾ തരൂ, നമ്മൾക്ക് മുസ്ലിമുകൾക്ക് ഉണ്ടല്ലോ നമസ്കരിക്കാൻ മക്കാപ്പള്ളി ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ഖുർആനില്. ഞങ്ങൾ അവിടുന്ന് ആണ് എല്ലാ. അല്ല, നിങ്ങൾ മക്കാപ്പള്ളി പോലെ ചെയ്യാൻ ഖുർആനിലെ ഏത് ആയത്താണ് എനിക്കൊന്ന് കാണിച്ചു തന്നെ. ഒരു മിനിറ്റ്, ആലി ഇമ്രാനിൽ 96, ഓക്കെ എടുക്കാമല്ലോ. പള്ളി നോക്കിയിട്ട് അവിടുന്ന് എടുക്കാൻ അവിടെ ഖുറാനി പറയുന്ന എനിക്കൊന്നാണ്. സത്യപ്രഹം ഒന്ന് കയറി വരണേ. അങ്ങനെ ആയിട്ടോ നിങ്ങൾക്കത് മനസ്സിലാവില്ല ബ്രദർ, അതുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എക്സ്ക്യൂസ് മീ, നമുക്കത് എടുക്കാലോ. ആ എത്ത, നമുക്കൊന്ന് എടുക്കാലോ, എടുത്തിട്ട് വായിക്കാലോ. ആലി ഇമ്രാനിൽ എത്രയാണ്? 3 ഇല 96. ഞാനെന്തിനാ വായിക്കുന്നത്? താങ്കൾ എടുക്കുന്ന തെളിവ് താങ്കളല്ലേ വായിക്കേണ്ടത്, ഞാനാണോ വായിക്കേണ്ടത്? താങ്കൾ എടുക്കുന്ന തെളിവ് അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ തെളിവ് തരുമ്പോ താങ്കൾ വായിക്കണം, ഉറപ്പാണോ? ഹലോ ഹലോ, ഡിബേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾ തന്നെ ജയിച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ മനസ്സിലാക്കിയതാണ് പറയുന്നത്. ചിലപ്പോ തെറ്റായിരിക്കാം, സാരമില്ല. നിങ്ങൾ ഇവിടെ ഡിബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറല്ല. അല്ല, താങ്കൾ പറഞ്ഞത് നമുക്ക് നോക്കണ്ടേ? താങ്കൾ പറഞ്ഞു ഈ ആയത്ത് വായിച്ചു 3:96 വായിച്ചിട്ട് നമ്മൾക്ക് എന്ത് മനസ്സിലാവുന്നു പറഞ്ഞാൽ വിശ്വാസികൾക്ക് അത് ഡിബേറ്റ് ചെയ്യാൻ പേടിയാണോ? അല്ല, സത്യബ്രതർ ഇദ്ദേഹത്തെ അറിയില്ലല്ലേ. ഇദ്ദേഹം ഒരു ഡിബേറ്റ് അല്ല, ഡിബേറ്റ് ചെയ്യാൻ ഇന്ന് വരെ, അല്ല ഒരു മിനിറ്റ് ഡിബേറ്റ് ചെയ്യാൻ ഇന്ന് വരെ വന്നിട്ടില്ല താങ്കൾ ഞങ്ങളുടെ അടുത്ത്. ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ഹലോ, പേടിച്ചിറങ്ങി ഓടിയിട്ട് ഇപ്പൊ തലവൊക്കെയൊക്കെ 1.5 വർഷത്തിന് ശേഷം വാർത്താനം പറയുന്ന കണ്ടില്ലേ? നാണം വേണം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ബ്രോ, സത്യബ്രോ, നമ്മുടെ റൂമിൽ ഏറ്റവും ലാസ്റ്റ് ഇദ്ദേഹം വന്നത് 2022 ഒക്ടോബർ 18 ഇദ്ദേഹം ലാസ്റ്റ് വന്നത് നമ്മുടെ റൂമിൽ. മുഹമ്മദിനെ സവാരി നടത്തിയത് പുരുഷന്മാരാണോ എന്ന ടോപ്പിക്കിന്റെ കീഴിലാണ് അദ്ദേഹം വന്നത്. അന്ന് തേഞ്ഞോടിയതാണ്. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ, നല്ല രീതിയിലല്ല സംവാദത്തിന് പോകരുത്, അവരുടെ ഇടയിൽ പണ്ഡിതന്മാരും വിശുദ്ധന്മാരും പുണ്യാളന്മാരും ഒക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. അതുകൊണ്ട് ഭയം വേണം, ഇച്ചിരി അറിവൊക്കെ വേണം കേട്ടോ. ഈ ആയത്തിൽ എന്താ പറയുന്നത്? ഈ ആയത്തിൽ എന്താ പ്രശ്നം? ഈ ആയത്തിൽ താങ്കൾ പറയുന്ന പോലെ പറഞ്ഞില്ലല്ലോ. മക്കയില് സുജൂദ് ചെയ്യുന്ന പോലെ നിങ്ങൾ സുജൂദ് ചെയ്യാൻ അവിടെ പറയുന്നില്ലല്ലോ. അപ്പൊ മക്കയില് ആരെങ്കിലും ഒരു വൃത്തിയോട് കാണിച്ചാൽ താങ്കൾ അതും ചെയ്യുമോ?
അല്ല, അവിടെ 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 ഇമാമിന്റെ സ്ഥലത്തില് ഒരാള് നമസ്കരിക്കുന്നുണ്ടാവും. അങ്ങനെ നോക്കി നമസ്കരിക്കാൻ ഇവിടെ ഖുറാനിലിവിടെ ഇമാമിന്റെ അടുത്ത് അത് ഒരാളെ നമസ്കരിക്കും, അതുപോലെ നോക്കി നമസ്കരിക്കാൻ ഖുറാൻ ഇവിടെ പറയുന്നു. കാണിക്കൂ, അയാൾ എന്തേലും അയാൾ അവിടെ നിന്നൊരു യോഗ ചെയ്താൽ നിങ്ങൾ അതുപോലെ ആയിരിക്കും അടുത്ത ദിവസം തൊട്ട് നിസ്കരിക്കുന്നേ. എവിടെ കാണിക്കൂ? ഖുറാനിൽ കാണിക്കൂ, ഖുറാനിൽ കാണിക്കൂ, ഖുറാനിൽ കാണിക്കൂ, കാണിച്ചാ മനസ്സിലാവും. അറബി പോലും അറിയാത്ത ഈ ഊള നാട്ടിൽ ജനിച്ച താങ്കള്, നാടിനല്ല ഊള എന്ന് പറഞ്ഞ കേട്ടോ, ഈ അപ്പൊ താങ്കൾക്ക് താങ്കൾ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? താങ്കൾ ഒന്ന് എടുത്തേ, ഗെറ്റ് ഗെറ്റ് ദി ആയത്ത് ഇഫ് യു ഡെയർ, ഇഫ് യു ഹാവ് യുവർ ബോൾസ്, ഗെറ്റ് ദി ആയത്ത് ഇബ്രാഹിം. വാര്യറെ ഇവിടെ നമ്മൾ സമാധാനത്തിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങള് നിങ്ങളുടെ വിശ്വാസത്തിലും ഉത്തരം പറയാനുള്ള, തീർച്ചയായും ഉത്തരം പറയുമല്ലോ. ഇന്ന് വരെ നഹാസായിട്ട് സംസാരിച്ചിട്ട് നഹാസ് ഓടിയിട്ടുള്ള അല്ലാതെ ഞങ്ങൾ ഓടിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ ഓടിയിട്ടുണ്ടോ? അല്ല നഹാസ്, അതെന്തോ ആയിക്കോട്ടെ, അത് നഹാസ് ആണോ തീരുമാനിക്കുന്നേ? ഞാൻ ഇവിടെ ഈ റൂമിന്റെ സംസാരിക്കാൻ വന്നത് എന്താണ്, ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്, അതിന്റെ പിന്നിൽ കീഴിൽ വന്നിട്ട് ചർച്ച ചെയ്യാനാണ് ആ വിഷയത്തിൽ. അല്ലായിരുന്നല്ലോ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അവിടെ കുറെ നേരമായിട്ട് സമാധാനത്തിന്റെ മതം, സമാധാനം സമാധാനത്തിന്റെ മതം എന്ന് പറയുന്നു, അതിനകത്താണ് ഞാൻ ഇടപെട്ടത്. അതിനകത്ത് നഹാസിന് ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം മറയ്ക്കണമെന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ നഹാസിന് കയറി പൊള്ളിയത്. അല്ലെങ്കിൽ നഹാസ് മറുപടി പറ, എന്നാ നഹാസ് മറുപടി പറ. അപ്പൊ അയാള് പറഞ്ഞു, ഇപ്പൊ അയാള് പറഞ്ഞു ഖുറാൻ മാത്രം മതി, ഹദീസും വേണ്ട, തഫ്സീറും വേണ്ട, അങ്ങനെയാണോ നഹാസിന്റെ വിശ്വാസം? പറ നഹാസെ, പറ. അയാള് പറഞ്ഞു ഖുറാൻ അല്ലാതെ ഹദീസും വേണ്ട, തഫ്സീറും വേണ്ട, മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകവും വേണ്ടെന്ന് പറഞ്ഞു. നഹാസ് പറ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇബ്രാഹിമിനെ വിളിച്ചെന്ന് ഒന്നും കൂടെ ചോദിക്കാം. ഇബ്രാഹിം പണ്ട് അല്ല, ഇബ്രാഹിമിന് ഹദീസുകൾ എടുത്തപ്പോഴത്തെ ഇബ്രാഹിമിന് ഈ വാദം വന്നപ്പോഴാന്ന് അറിയോ സത്യബ്രോ, മുഹമ്മദിനെ കുറെ പേര് സവാരി ചെയ്തില്ലേ? ഈ കഥ നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ എടുത്തു, ഞാൻ നസറീൻ ബ്രോ, ജെൻറ്റിൽ ബ്രോ, ഞങ്ങൾ കുറച്ച് പേര് ഫഹദിനെ കയറ്റി എന്നിട്ട് പഞ്ഞിക്കിട്ട് വിത്തിയർ ഒട്ടിച്ച സമയമാണ്. അന്ന് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അത് മനുഷ്യൻ എഴുതി വെച്ചതാണ്, ഞങ്ങൾക്ക് ഇനി അത് വിശ്വസിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ എഴുതിയതാണ്. അങ്ങനെയാണ് സാറ് ഈ പറഞ്ഞ പോലെ ഖുറാനിസ്റ്റായി മാറിയത്. അത് ഞാൻ ആ കഥ കേട്ടത് ഇന്ത്യക്കാരാണെന്നോ അങ്ങാണ്ട് പറഞ്ഞു. ആ യെസ് 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 യെസ്. ഇബ്രാഹിം പറഞ്ഞത്, ഇബ്രാഹിം പറഞ്ഞു താങ്കൾ ഇബ്രാഹിമിന്റെ ന്യൂനത മറയ്ക്കാൻ വന്നു, താങ്കൾ തന്നെ സംഭവിച്ചു. അതെ അതെ എന്ന് പറഞ്ഞു താങ്കൾ എന്ന് പറഞ്ഞേ. ഇബ്രാഹിം പറഞ്ഞത് ഖുറാൻ അല്ലാതെ തഫ്സീറും വേണ്ട, ഹദീസും വേണ്ട, ഒന്നും വേണ്ട, അതൊന്നും അതെല്ലാം മനുഷ്യരെഴുതിയതാണ്, അതിനെല്ലാം തള്ളിക്കളഞ്ഞു, ഖുറാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുന്നോ? അയാള് പറഞ്ഞു വേണ്ടാന്ന്, അയാള് പറഞ്ഞു വേണ്ട, അയാള് പ്രാധാന്യം അല്ല പറഞ്ഞു, അത് വേണ്ടേ വേണ്ടാന്നാണ് അയാള് പറഞ്ഞത്. ഉണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ താങ്കൾ അല്ല, അപ്പൊ പിന്നെ അയാളുടെ കാര്യം അതും നഹാസും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് നഹാസേ. അയാള് പറഞ്ഞത് അതിന് പ്രശ്നം എന്ന് പറഞ്ഞാല് അയാള് പറഞ്ഞു ഖുറാൻ മാത്രമേ ഉള്ളൂ, ഹദീസില്ല, തഫ്സീറില്ല, അതെല്ലാം കള്ളന്മാരാണ്, അതൊന്നും അതെല്ലാം മനുഷ്യന്മാരെഴുതിയതാണ്, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അതൊന്നും എടുക്കാൻ പാടില്ല ഇസ്ലാമിക ഇസ്ലാമിലെന്ന് പറഞ്ഞു. അയാളുടെ വിശ്വാസം കൊണ്ട് പോട്ടെ, പിന്നെ താങ്കൾ എന്തിനാണ് അതിനകത്തോട്ട് കേറുന്നേ? ഞാൻ കേറുന്നില്ലല്ലോ, നമ്മളിവിടെ ഒരു ടോപ്പിക് ഇട്ടിട്ട് അതിന്റെ പേരിൽ ചർച്ച നടത്തിയിരിക്കുകയാണ്, അതിനെ പറ്റിയിട്ട് ഒന്നും സംസാരിച്ചു കണ്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾ വന്ന ഉടനെ മുഹമ്മദ് നബിയും ഇസ്ലാമിനെയും മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ നിങ്ങളുടെ രേഖയല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ നിങ്ങളുടെ രേഖയല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതുപോലെ രേവതി പറയുന്നത് പോലെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, അത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ഉള്ളൂ കാര്യം, ഞാൻ ഉള്ളത് പുസ്തകത്തിലുള്ളതാ പറയുന്നത്, ഇല്ലാത്തല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറ, ഞാൻ ഇസ്ലാമിനെ ഒന്നും ആക്ഷേപിച്ചില്ല, ഞാൻ പറഞ്ഞത് ഹദീസുകളിലും കാര്യങ്ങളിലും ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, ഹദീസുകൾ എടുക്കുന്നില്ല, തഫ്സീറില്ല, ഇതൊന്നും എല്ലാം മനുഷ്യന്മാരെഴുതിയതാണ്, എല്ലാം ഖുറാനി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ശരി എന്നാ എത്ര വട്ടം നിസ്കരിക്കുന്നു കാണിച്ച എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മക്കയിൽ എത്ര വട്ടം നിസ്കരിക്കുന്നു അത്രയും വട്ടം ഞാൻ നിസ്കരിക്കും, മക്കയിൽ ചെയ്യുന്നതാണ് മാതൃക. അതെ, അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അദ്ദേഹം ജീവിതത്തിൽ പ്രവർത്തിക്കും വിശ്വസിക്കും, അതിന് നമ്മൾ ചോദ്യം ചെയ്യാനാരാ? വിശ്വാസം പല എന്തൊക്കെയാ നഹാസി പറയുന്നത്? മക്കയിൽ അവിടെ ചെന്ന് പെണ്ണുപിടുത്തം നടക്കുന്നുണ്ട്, അത് യൂട്യൂബിൽ കണ്ടല്ലോ, അതാണ് മക്കയെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. മക്കയിലാണ് അവിടെ മദ്യം കൊണ്ടുപോയിച്ചല്ലോ,
കാബയില് മദ്യം കൊണ്ടൊഴിച്ചല്ലോ, അതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ പൊട്ടത്തരം പറയല്ലേ, പൊട്ടത്തരം പറയുന്നതിനെ കിക്ക് ഹിം ഔട്ട്. പിന്നെ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം മറച്ചു വെക്കണമെന്ന് പറയുന്ന പോലെ അതിനെക്കറി ന്യായം പിടിക്കാൻ വരരുത്. അല്ലെന്നുണ്ടെങ്കിൽ താങ്കൾ പറയണം, ആ അങ്ങനെയല്ല, അതിന്റെ സംഭവം ഇന്നതുപോലെയാണ് എന്ന് പറയണം. നിങ്ങൾക്കുള്ള എന്താണ് വേദം, നിങ്ങൾക്കുള്ള നിയമങ്ങൾ ഇതെല്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ ഇതിനെ പിൻപറ്റിട്ട് പോവുക. അത് ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാളെ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയില്ല. കാരണം മതത്തില് ബലപ്രയോഗം പാടില്ല എന്നുള്ള ഒരു ഉപദേശമുണ്ട്. അപ്പൊ ഖുർആനെ ധിക്കരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് മാറ്റിയ നഹാസിങ്ങനെ ഇത് കാക്കകളുടെ പണിയാണ് ഇത് വഴിതിരിച്ചുവിടല്. ടോപ്പിക്കിൽ നിന്ന് സംസാരിച്ചുകൂടെ പ്ലീസ്, ഞാനത് കണ്ടിട്ട കേറി വന്നേ. നഹാസിന്റെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ടല്ലോ. നഹാസ് പറഞ്ഞല്ലോ, അതായത് ഈ ഇബ്രാഹിമിന്റെ വിശ്വാസത്തിൽ ഇബ്രാഹിം പോട്ടെ എന്നുള്ള അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും ഇന്ന് ഈ അഹമ്മദ് കാദിയാനി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത് യേശു മറ്റേ പറയാ കാശ്മീരിൽ വന്ന് ജീവിച്ചു മരിച്ചു എന്ന് പറയുന്നത്, ആ വിശ്വാസം അവരുടെ വിശ്വാസം ശരിയാണെങ്കിൽ അവരും അങ്ങനെ ജീവിക്കട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു അടിസ്ഥാനപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഒന്നല്ലെങ്കിൽ കാദീസ് വേണം, ഒന്നല്ലെങ്കിൽ പറയാ മറ്റ് എല്ലാ കാര്യങ്ങളും വേണമെന്ന് ഒരർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ ഉറച്ചു നിൽക്കണം. ബാക്കിയുള്ളവരെല്ലാവരും എന്ന് പറയാ അത് വേണ്ട, അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ, അങ്ങനെ ഒഴിഞ്ഞ് ഒഴിവുകഴിവ് പറഞ്ഞുള്ള ഒരു തലത്തിൽ അവിടെ പറയാൻ പറ്റത്തില്ല. ഒന്നല്ലെങ്കിൽ അവർ പറയേണ്ടത് ശരിയാണ്, അല്ലെങ്കിൽ അവർ പറയേണ്ടത് ശരിയല്ല. ഇതെവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിന്നുകൊണ്ട് നഹാസ് സംസാരിക്കണം. ഡി ജെ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം ഇപ്പൊ ഒരു എന്താ ഒരു ഒരു നിരീശ്വരവാദിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തലയും കുത്തിന്ന് കേൾക്കത്തില്ല. മുസ്ലാമിക ചരിത്രമുണ്ട്, നൂഹ് നബി 950 വർഷക്കാലം അവിടെയുള്ള വിശ്വാസികളെ ജസ്റ്റ് ഏകദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം അംഗീകരിച്ച് വരാൻ പറഞ്ഞു. ഒരൊറ്റ കാര്യം, ഏകദൈവമേ നമുക്കുള്ളൂ എന്നുള്ള ആ കാര്യം മാത്രം അന്വേഷിച്ചിട്ട് വിശ്വസിച്ച് വരാൻ പറഞ്ഞു. അതിന് നബി എത്ര 950 ഒരു സഹസ്രാബ്ദത്തോളം യത്നിച്ചിട്ട് നടന്നില്ല. പിന്നെയല്ലേ ഞാൻ സാധാരണ ഒരു 40 വയസ്സ്. ആ കഥയുടെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞ 680 മുഹമ്മദ് ഈ കഥ പറയുന്നതിനും ഏകദേശം 6000 to 5000 വർഷങ്ങൾക്ക് മുൻപ് ഇത് മോശം എഴുതി വെച്ചിരിക്കുന്നതാ. അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒരാൾ എഴുതിയ കഥ കോപ്പി അടിച്ചു മുഹമ്മദ്. എന്റെ പൊന്ന് വാര്യറെ, ഞാൻ സംസാരിക്കുന്ന പൂർത്തിയാക്കട്ടെ, അതിനുശേഷം നിങ്ങൾ സംസാരിച്ചോ. നിങ്ങൾ ഈ ബഹളം വയ്ക്കുന്ന എന്തിനാണ്? ഇടയ്ക്ക് കയറുന്ന എന്തിനാണ്? ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ബഹളം വെച്ചോ? ഇങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ, ഞാൻ ഇസ്ലാമിക വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ എനിക്ക് അറിവ് കിട്ടിയത് ഖുർആനിൽ നിന്നാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു കഥയുണ്ടായിരിക്കാം, മോസസ് പറഞ്ഞിരിക്കാം, പക്ഷെ എനിക്ക് അറിവ് കിട്ടിയത് ഖുർആനും വായിച്ചത് കൊണ്ടാണ്. അപ്പോ അത് വിശ്വസിച്ചിട്ട് അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഏത് കഥ എടുക്കണം അല്ലെങ്കിൽ ഏത് വിശ്വാസം എടുക്കണം എന്നുള്ളത്, ഏത് ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശ്വസിക്കണം എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഞാൻ എന്റെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ഖുർആനെ എടുത്തു, ഖുർആനെ ഉദ്ധരിച്ചിട്ട് ഞാൻ പറഞ്ഞു. അതിലെന്തെങ്കിലും വാര്യർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? വാര്യറെ ആ ഉണ്ട് കാര്യം, നിങ്ങളുടെ ഹദീസുകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുഹമ്മദിന് വഹി ഇറങ്ങാത്ത കാര്യങ്ങളെ കുറിച്ച്. എന്താ പറയുക, മുഹമ്മദ് എന്ത് ചെയ്തു? മുൻവേദക്കാരുടെ വേദങ്ങൾ നോക്കി എഴുതിയെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്, മുൻവേദക്കാരുടെ വേദം നോക്കി. ഇപ്പൊ തരാം, ഇപ്പൊ തരാം, ഒരു സെക്കൻഡ്. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ എനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ചരിത്രങ്ങൾ അതിനു മുമ്പ് പലതും ഉണ്ടായിരിക്കാം. ആ ചരിത്രത്തില് ഉള്ള ചരിത്രങ്ങളിൽ എനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളത് ഞാൻ എടുക്കുന്നുണ്ട്. ആ വിശ്വാസയോഗ്യമായിട്ട് ഞാൻ എടുക്കുന്ന ചരിത്രത്തിൽ നിന്ന് ഞാൻ എന്താ ഉദാഹരണമായിട്ട് വചനങ്ങളെടുത്ത് ഇവിടെ സംബോധന ചെയ്യുന്നുണ്ട്. അതിലിപ്പോ എന്താണ് വാര്യർക്ക് പ്രശ്നമൊന്നും എനിക്ക് പിടിയിട്ടുന്നില്ല. ഡി ജെ, അപ്പോ ഇതത്രേ ഉള്ളൂ അയാളുടെ വിശ്വാസ പ്രകാരം. അപ്പൊ അയാളുടെ വിശ്വാസം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ എന്താ യഥാർത്ഥ ഇസ്ലാം എന്നാൽ എന്താണ് എന്ന് നമുക്ക് വെക്കാം. അതിന് അപ്പുറം അദ്ദേഹത്തിന് ഒരു അധ്യാപനം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം കണ്ടെത്തേണ്ടതാണ്. ഏതാണ് യഥാർത്ഥ ഇസ്ലാം? മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം സ്വയം തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നമുക്കൊരു അടിച്ചേൽപ്പിക്കലില്ല ബ്രദറെ. ഇവിടെ മുഹമ്മദ് നബിക്ക് ശേഷം വ്യക്തമായിട്ട് മുഹമ്മദ് ഹദീസ് തന്നെയുണ്ട്, ദീനിന്റെ പൂർണ്ണത വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നും
എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്നൊക്കെ ഉള്ള ഹദീസുകൾ കൃത്യമായിട്ടുണ്ട്, ഇസ്ലാമിനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ധിക്കരിച്ചിട്ട്, ഹദീസുകളെല്ലാം ധിക്കരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ടുവന്നിട്ട് അതാണ് ശരിയെന്ന് വാദിച്ചാൽ എന്താണ്, അദ്ദേഹത്തിന് ഒന്നിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും മറ്റുള്ളവരെ. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, അയാൾ എന്താണ് ഒരു താരതമ്യ പഠനം നടത്തുന്നില്ല. പുതിയ വിശ്വാസവും ഈ എന്താ നമ്മള് പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വന്ന വിശ്വാസവും ഒരു താരതമ്യ പഠനം നടത്തണം, അത് അയാൾ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസമായിട്ട് പോട്ടെ, അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല. നമ്മുടെ വിശ്വാസം അയാൾ സ്വീകരിക്കാനും പോകുന്നില്ല, എത്ര അത് ഫോഴ്സ് ചെയ്ത് അയാളെ ഏൽപ്പിക്കാനും നമുക്ക് പാടില്ല. അപ്പൊ എന്താ സ്വതന്ത്രമായിട്ട് വിടുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന തെളിവൊക്കെ വെക്ക് എൻ്റെ പൊന്ന സഹോദര. താങ്കളെടുത്തോളൂ സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 77, വോളിയം നമ്പർ 7, ബുക്ക് നമ്പർ 77, ഹദീസ് നമ്പർ 132. അള്ളാഹുവിൽ നിന്നും അധികാരം, സോറി, വഹി ഇറങ്ങാത്തതായ സമയം, വഹി ഇറങ്ങാത്തതായ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ, റസൂൽ, റസൂൽ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പ്രവാചകൻ മുൻവേദക്കാരുടെ ഗ്രന്ഥങ്ങൾ നോക്കി എഴുതുമായിരുന്നു. എടുക്കൂ, വായിക്കൂ. എന്റെ പൊന്നു വാര്യറെ, ഞാൻ പറഞ്ഞത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ഹദീസ് പിന്നെ താങ്കളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ ഹദീസ്. അപ്പൊ ഇബ്നു അബ്ബാസ് കള്ളനാണോ, ബുഖാരി കള്ളനാണോ? ഖുർആനിയ വചനം ആയിട്ട് മറ്റു വേദഗ്രന്ഥങ്ങൾ. താങ്കളോട് ഞാൻ ചോദിച്ചത് വഹി ഇറങ്ങാത്ത കാര്യങ്ങളെ കുറിച്ച് നബി മുൻവേദക്കാരുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു മുൻവേദക്കാരുടെ ഗ്രന്ഥങ്ങൾ നോക്കി എഴുതുമായിരുന്നു. തെളിവുതാ, തെളിവുതാ, എടുക്കൂ, താണ്ട തെളിവ് തന്നിരിക്കുന്നു. താങ്കളൊന്ന് എടുത്തേ. സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 77, ഹദീസ് നമ്പർ 132. ഞാൻ ചോദിച്ചത് എന്താണ്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? മുൻ വേദഗ്രന്ഥങ്ങൾ ഇപ്പോ എന്താണ്, മുൻ വേദക്കാരുമായിട്ട് ഒരുപാട് സംവാദം നടത്തിയിട്ടുണ്ട്. നബിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, സംവാദം നടത്തിയ കാര്യമല്ല, അവരുടെ വേദങ്ങളിൽ നിന്നും പകർത്തി എഴുതുമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയത്. താങ്കൾ ആദ്യം ഹദീസ് എടുക്ക് സഹോദര, ചുമ്മാ വായിത്താരി അടിക്കുക, നോക്കത്തും ഇല്ല പറയത്തും ഇല്ല, വെറുതെ അങ്ങ് വായിത്താരിയ. ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഖുർആൻ എന്താ മുൻ വേദവാക്യം എടുത്തിട്ട് ഖുർആനിൽ ചേർത്തെന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഹദീസിൽ എഴുതിയിരിക്കുന്നു. അതിന് ഹദീസുകളിൽ മുഹമ്മദ് നബി എഴുതിയതായിട്ടൊന്നും കാണത്തില്ല ബ്രദറെ. മുഹമ്മദ് നബി എവിടെയെങ്കിലും എഴുതി വെച്ചതായിട്ടൊക്കെ കാണൂ. എന്തോ പറയൂ, ഖുർആൻ വിരുദ്ധമാണ് ആ ഹദീസിന്റെ. എന്താണ് ബുഖാരി കള്ളനാണോ? ഓതന്റിസിറ്റി അന്വേഷിക്കണോ? വിഡ്ഢിത്തരം പറയല്ലേ, സഹീഹായിട്ടുള്ള സഹീ ബുഖാരിയുടെ ഓതന്റിസിറ്റി അന്വേഷിക്കണോ? ഞാനല്ലേ പറയുന്നത്, ഞാനല്ലേ വിശ്വാസി, ഇസ്ലാം മത വിശ്വാസം ഞാനല്ലേ? അല്ല അല്ല, താങ്കൾക്ക് അത് പറയാൻ പറ്റില്ല. താങ്കൾ വിശ്വാസിയാണെങ്കിൽ താങ്കളുടെ ഖുർആൻ അനുസരിച്ച് പറയാൻ കഴിയില്ല. നാം ഈ ഇറക്കിത്തന്നതിൽ നിനക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇത് മുൻപേ വേദം വായിച്ച് വരുന്നവരോട് പോയി ചോദിക്കാൻ ഖുർആനാ പറഞ്ഞത്. ഞങ്ങളോട് വന്ന് ചോദിച്ചു പഠിക്കാനാ പറഞ്ഞേക്കുന്നത്. അതിനപ്പുറം ഇവിടെ ഖുർആൻ പൂർത്തീകരണ സമയത്തും അതും പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് മറ്റൊരാളടുത്ത് പോകേണ്ട കാര്യമില്ല. മദീനയിൽ ചെന്നിട്ടുള്ള രണ്ടാമത്തെ വർഷമാണ് രണ്ടാമത്തെ പശു ഇറങ്ങുന്നത്. അതാണോ പത്താമത്തെ ആയത്താണോ അവസാനം ഇറങ്ങി? തള്ളി അങ്ങ് മറിക്കുക, തള്ളി അങ്ങ് മറിക്കുക. ഏതാ ആദ്യം ഇറങ്ങിയെന്ന് പറ? ആദ്യം ഇറങ്ങിയത് ഏതാണ്? താങ്കളാണ് പറഞ്ഞത്, താങ്കളാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വെച്ച വാദമാണ്, താങ്കൾ പറഞ്ഞു അത് അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണെന്ന് സൂറത്തുൽ ബക്രയെന്ന്, അത് പൂർത്തീകരണത്തിലാണെന്ന്. സൂറത്തുൽ ബക്ര ആദ്യം എഴുതപ്പെട്ട ആയത്തുകളിൽ പെടുന്നതാണ്. ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞത് പത്താമത്തെ ആയത്തിലുള്ള കാര്യമാണ്. ഏതാ അവസാനം ഇറങ്ങിയത് സഹോദര? കിങ് ലയറിലെ ദിലീപിനെ പോലെ ചിരി. താങ്കളോട് വായിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ പറയൂ. ഞാൻ പറഞ്ഞതിനെ താങ്കൾ കൊണ്ടുവരുന്നെങ്കിൽ താങ്കൾ അങ്ങോട്ട് വായിക്കും. ഞാൻ കൊണ്ടുവന്നത് ഞാൻ വായിക്കാൻ പറഞ്ഞത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു.
താങ്കൾ കൊണ്ടുവരുന്നതിന് താങ്കൾ വായിക്കൂ. ഞാൻ പറഞ്ഞു സൂറ പത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, നിനക്ക് നാം ഇറക്കി തന്നതിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നിനക്ക് മുൻപേ ഇത് അവതരിപ്പിക്കപ്പെട്ട മുൻവേദക്കാരോട് പോയി ചോദിക്കാൻ. കൃത്യമായി പറയുന്നു, തഫ്സീറുകൾ പറയുന്നു ഈ മുൻവേദക്കാർ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഞങ്ങളോട് വന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ താങ്കൾ പറയാ അത് ഖുറാൻ അവസാനിപ്പിച്ചപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നപ്പോൾ ചോദിക്കേണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു സൂറത്തൽ ബക്രയിൽ. സൂറത്തൽ ബക്രയാണോ അവസാനം പറയുന്നത്, സൂറ പത്താണോ? ഇനി ക്രമീകരിച്ചിട്ട് പോയാൽ മതി. വേഗമാകട്ടെ മൈക്ക് എടുത്ത് പറ സഹോദര. സൂറത്തുൽ ബക്ര എത്രാമത് ഇറങ്ങിയ ആയത്താണെങ്കിലും അറിയാമോ? ഏറ്റവും കുറഞ്ഞത് ഇതിനാ പറയുന്ന ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ വേറെ അങ്ങ് ബഹളം വെക്കാൻ വന്നുള്ളൂ. നഹാസെ അറിയാമോ അറിയില്ലയോ? ഹലോ 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 ഹലോ, ഓഡിയൻസിനെ ഞാൻ പറയുന്നത് കേൾക്കാമോ? വെറുതെ ഇരുന്ന് പൊട്ടത്തരം പറയാൻ വന്നോളൂ. ആ ഞാൻ ഒന്ന് കൺഫേം ചെയ്ത മുഹമ്മദ് കോപ്പിയടിച്ചു. നമ്മുടെ പണ്ടത്തെ ഷെയ്ഖ് ഇബ്രാഹിമിനെ ഓർമ്മയുണ്ടോ ഗിബോർച്ച? മറ്റേ കന്നഡയിലും മറ്റേ മാംഗ്ലൂരിയൻ ആള് വന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും പറപ്പിച്ചു, വീണ്ടും സിക്സർ. നഹാസ് വലിയ കാര്യത്തിൽ പറഞ്ഞു തന്നെയോ? നഹാസിനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുടെ അടുത്തൊരു സംസാരം ഭയങ്കര വീരത. തെളിവ് വെക്കാൻ പറഞ്ഞ ശശിയായിട്ടിരിക്കുകയും ചെയ്യും. മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങള് ഇതിനെ കുറിച്ച് ഹിസ്റ്റോറിക്കൽ ഞാനിവിടെ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞു. ഇവിടെ ആ തിരക്കും. എന്നാ പിന്നെ താങ്കൾ എപ്പോഴാ ഉള്ളത് എന്ന് വെച്ചാൽ, താങ്കൾ എപ്പോഴാന്ന് വെച്ചാൽ പിന്നെ 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 വന്നാ മതി. രണ്ടിന്റെ 256 വായിക്കല്ല, എന്റെ ചോദ്യം ഏതാണ് അവസാനം ഇറക്കപ്പെട്ട ആയത്തെന്നാണ് എന്റെ ചോദ്യം. താങ്കൾ പറഞ്ഞു ഖുർആൻ ഇറക്കപ്പെട്ട അതിന്റെ പൂർത്തീകരണത്തിലാണ് അങ്ങനെ സാധനം പറഞ്ഞത്. ഏതാണ് അവസാനം ഇറക്കപ്പെട്ട ആയത്ത് പറയൂ. എന്റെ ചോദ്യം താങ്കൾ പറഞ്ഞ വാക്കാണ് സഹോദര. ഖുർആന്റെ പൂർത്തീകരണത്തിൽ താങ്കൾ പറഞ്ഞു, ഖുർആന്റെ പൂർത്തീകരണത്തിൽ ആ ആയത്ത് മാറ്റി എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആയത്ത് നസ്ഖാക്കിയിരുന്നോ? വാര്യറെ, നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടിയാണ് ആയത്ത്. നിങ്ങളത് വായിച്ചു നോക്കൂ. എന്റെ ചോദ്യം മറ്റേ. അപ്പൊ രണ്ടുകൂടെ കോൺട്രഡിക്ടറി അല്ലേ? പോയി ചോദിക്കാൻ പറയുന്നു, വേറൊരു ഭാഗത്ത് ചോദിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് നഹാസ് വർക്കല. പോയി ചോദിക്കാൻ പറയുന്ന ആയത്ത് എവിടെ എവിടെ ഏത് ഭാഗത്താ വരുന്നത്? അതിന്റെ ആ റെഫറൻസിങ് തന്നെ. പത്താമത്തെ സൂറ, സൂറത്തുൽ യൂനുസ്. ഇതാ ഒരു സെക്കൻഡ്, ഇപ്പൊ തരാം. യെസ്, 94 ആറാണോ എന്നൊരു സംശയമുണ്ട്. അല്ല പിന്നെ അത് പിടിച്ചോണ്ട് വരും. ആ 10:94. ഓക്കെ, ഞാനത് നോക്കാം. അത് മാത്രമല്ല, 12
അദ്ദേഹത്തിന്റെ അതെ ആദ്യം ഇത് നോക്ക് പിന്നെ വേറെ വർത്തമാനം പറ ആദ്യം ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടിലോട്ടോ ഒന്ന് താങ്കൾ എന്ത് തേങ്ങയിലും ആയിക്കോട്ടെ ഡ്യൂട്ടി ഡ്യൂട്ടിക്കിടയ്ക്ക് താങ്കൾ വേറെ വർത്തമാനം പറയുന്ന എന്തിനാ താങ്കൾ എടുക്കുന്ന ആയത്തെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകും ഒന്ന് സമാധാനത്തിൽ സംസാരിക്കപ്പെട്ടെ ഞാൻ ഇതിൽ കൂടുതൽ സമാധാനമായിട്ട് എങ്ങനെ സംസാരിക്കാനാ പൊട്ടിത്തെറിയല്ല മുഹമ്മദിന്റെ പരിപാടിയല്ലേ നമുക്കില്ലല്ലോ അപ്പൊ ശരിയാ നമുക്ക് പിന്നെ സംസാരിക്കാം ഓടിക്കോ ഓടിക്കോ ഓട്ടോ ഒന്നുമില്ല നിങ്ങൾക്കതില്ലാത്ത സമയം താങ്കൾ ഈ പത്തിന്റെ 94 വായിച്ചേ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വർത്തമാനം പറയാം അത് വായിക്കാൻ പറയാം ഞാൻ അത് വായിക്കാൻ തുടങ്ങി പിന്നെ അയാൾ വേറെ ഹദീസ് വർത്തമാനം ഹയത്തൊക്കെ കൊണ്ടുവരുന്നത് കണ്ടോ അത് വായിക്കാൻ പറഞ്ഞപ്പോഴത്തേനെ അനക്കില്ല കുറച്ചു മുമ്പ് ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേനെ അനക്കില്ല അപ്പോഴത്തേനെ സെർച്ച് ചെയ്യാം എന്നിട്ട് പിന്നെ പറയും ഭയങ്കര ജോലിയുടെ തിരക്ക് ജോലി തിരക്കുള്ളവൻ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയാൻ നിൽക്കുന്നേ ജോലി കഴിഞ്ഞിട്ട് വാ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ ഞങ്ങൾ എനി ടൈം തയ്യാറാണ് നഹാസേ അല്ലെങ്കിൽ ഹാൾവേയിൽ ഒരു റൂമിട് വാ ക്രിസ്ത്യൻ സഹോദരന്മാരെ സംസാരിക്കാമെന്ന് പറഞ്ഞിട് റസാക്കിനെ വിളിച്ച് മോളിൽ ഇരുത്താതിരുന്നാൽ മതി റസാക്ക് മോളിലില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കയറാൻ പറ്റും റസാക്ക് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് എന്നെ മാത്രമല്ല ഞങ്ങളീ പലരെയും ഞങ്ങൾക്ക് ആർക്കും റസാക്ക് ഇരിക്കുന്ന റൂം കാണാൻ പറ്റുന്നില്ല കാര്യം ഞങ്ങളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച സാധനമാണ് റസാക്ക് ബ്ലോക്ക് ചെയ്തേക്കാണ് എന്നുള്ളത് ഓക്കെ പേടിത്തൂറി പേടിച്ചവന്റെ കവാട് വെട്ടിയതാണ് റസാക്ക് 94 ഞാൻ വായിക്കാം ഇനി നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അതിനു മുൻപ് തന്നെയോ അതങ്ങ് വായിക്കും എന്തിനാ അതിനകത്ത് മാറ്റം വരുത്താൻ നിക്കുന്നേ ഉറക്കെ അങ്ങോട്ട് വായിക്കണേ ഹാസേ ഉറക്കെ അങ്ങോട്ട് വായിക്കണേ ഹാസേ ഞാൻ തന്റെ ബെഡ്റൂമിലല്ലോ ഞാൻ കാര്യം ഉറക്കെ അങ്ങോട്ട് വായിക്കും ഖുറാന്റെ ആയിട്ടല്ലേ ബഹളം വെക്കില്ലേ വെക്കി സംസാരിക്കട്ടെ വായിക്കട്ടെ നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിനെ സംബന്ധിച്ച് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പേ വേദപാരായണം നടത്തിയ വരുന്നവരോട് ചോദിച്ചു നോക്കൂ തീർച്ചയായും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിയോടും യഹൂദനോടും ഒറ്റ സെക്കൻഡ് അവിടെ മുഹമ്മദ് നബിക്ക് സംശയം തോന്നിയപ്പോൾ അള്ളാഹു അങ്ങനെ ഒരു ആയത്തിറക്കി അതായത് വചനങ്ങൾ അല്ല അതെന്താ അപ്പം ആയത്തിറക്കുന്ന അള്ളാഹുന് മുഹമ്മദിന് സംശയം തീർക്കാൻ അറിയത്തില്ലായിരുന്നു ഒറ്റ സെക്കൻഡ് അതാണ് പറഞ്ഞത് അവിടെ എന്താ വേദക്കാരോട് ചോദിക്കാൻ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ വേദങ്ങൾ നിങ്ങളിലുള്ള ആൾക്കാർ തന്നെ പുനർക്രമീകരിച്ച് പുതിയ നിയമങ്ങളാക്കി അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ക്രമീകരിച്ചില്ലല്ലോ പ്ലീസ് ഒരാണ് ഞാനൊരു ആണാണെന്നുള്ള പ്രൂവ് ചെയ്യും ഞാനൊരു ആണാണ് ഞാൻ എന്റെ വാക്കിൽ ഉറച്ചു നിൽക്കും ഞാൻ വായിക്കുന്ന ആയത്തനുസരിച്ച് സംസാരിക്കും നിങ്ങൾ കാട് കയറാതെ എന്റെ സഹോദര പൊന്നു സഹോദര ഇത് ചെയ്യാതെ നിങ്ങൾ ഈ അവനവൻ തഫ്സീർ ഉണ്ടാക്കി അവനവൻ ഉടായ്പ ഉണ്ടാക്കുന്ന പരിപാടി നിർത്ത് ഇസ്ലാമിന്റെ തകർച്ചയെ ഇവിടെ തകർച്ച നിങ്ങളുടെ ഞാനിന്നൊരു വീഡിയോ കണ്ട എന്താ പറയാ ഒരു ഉസ്താദ് പ്രസംഗിക്കുവാണ് ആകാശത്ത് പള്ളി കണ്ടുപിടിച്ചെന്ന് സയൻസ് ഇതേപോലുള്ള മണ്ടത്തരങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങള് പടച്ചുണ്ടാക്കാതെ ബ്ലണ്ടർ ഞാൻ ആയിരക്കണക്കിന് ബ്ലണ്ടർ ഞാൻ എണ്ണി പറഞ്ഞു തരാം നിങ്ങളുടെ കമ്പൈലേഷനിലുള്ള നിങ്ങൾ പറയുന്ന കഥയൊന്നും അല്ല ഖുറാന്റെ കമ്പൈലേഷൻ നവാസ നിങ്ങൾ പഠിച്ചേക്കുന്ന കാര്യമേ അല്ല ഇസ്ലാം ഇസ്ലാമിന് വേറൊരു ഹിസ്റ്ററി ഉണ്ട് ഒരു പാരലൽ ഹിസ്റ്ററി നമ്മൾ പറയത്തില്ലേ ഒരു എക്കണോമിക്ക് ഒരു പാരലൽ ആയിട്ട് ഒരു നെഗറ്റീവ് എക്കണോമി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നിങ്ങളെ പഠിപ്പിച്ചതിന് പാരലൽ ആയിട്ടൊരു ഹിസ്റ്ററി ഉണ്ട് ട്രൂ ഹിസ്റ്ററി അതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ ഇസ്ലാമിന്റെ ഡയർ സ്റ്റേറ്റ് പണ്ഡിതൻ ഞങ്ങളൊക്കെ ചാലഞ്ച് ചെയ്യുന്ന ആരാന്നറിയോ ഞാൻ ഈ ക്ലബ് ഹൗസിലെ കാര്യമല്ല പറയുന്നത് ഞാൻ കേരളത്തിലുള്ള കാര്യമല്ല പറയുന്നത് വി ആർ ചാലഞ്ചിങ് യുവർ ഹയർ അതോറിറ്റീസ് ഞങ്ങളുടെ ബ്രദേഴ്സ് ചാലഞ്ച് ചെയ്യുന്ന ദ ഹയസ്റ്റ് അതോറിറ്റി അൽ അസറിലുള്ളവര് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളവരുണ്ട് ഹദീസ് സയൻസ് അൽ അസറിൽ പഠിച്ച് ഇസ്ലാം മത വിശ്വാസം വിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന ആൾക്കാരുണ്ട് സോ ബി